അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. ചക്കക്കുരും തക്കാളിയും ചേർത്തൊരു ഒഴിച്ചു കറി. ഇപ്പോൾ ചക്കക്കുരുവിൻ്റെ സീസണാണല്ലോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിനൊരു നല്ല കോമ്പിനേഷനാണ്, വളരെ ഈസിയാണ് ഉണ്ടാക്കാനും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ നമുക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അതേപോലെ തന്നെ നല്ല ഈസി ആയിട്ടുള്ള ചക്കക്കുരുവും തക്കാളിയും വെച്ചിട്ടുള്ള കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തേക്കുന്നത് ഒരു 10 ചക്കക്കുരുവാണ്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വൃത്തിയായിട്ട് കഴുകി വെച്ചേക്കുന്നതാണ്. പിന്നെ എടുത്തേക്കുന്നത് ഒരു 2 തക്കാളിയാണ്, നല്ല വലിപ്പമുള്ള 2 തക്കാളി. പിന്നെ എടുത്തേക്കുന്നത് ഒരു 3 പച്ചമുളക്. ആദ്യം നമുക്ക് ഈ ചക്കക്കുരു മാത്രം ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കുക്കറിലാണ് കുക്ക് ചെയ്യണത്. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടൂലോ. കുക്കറില്ലാതെ സാധാരണ പാത്രത്തിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അങ്ങനെ ആകുമ്പോൾ കുറച്ച് കൂടുതൽ സമയം എടുക്കും ചക്കക്കുരു വേകാനായിട്ട്. കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും പച്ചമുളകും ഒന്നും ഇപ്പോൾ ഇടണില്ല, ചക്കക്കുരു മാത്രം ആദ്യം വേവിച്ചെടുക്കാം. അപ്പം നമ്മുടെ ചക്കക്കുരു എല്ലാം ഇട്ട് കൊടുത്തു. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 2 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചേർക്കണില്ല, നമുക്ക് പിന്നെ ചേർത്താൽ മതി. ഇനി ഇത് അടച്ചു വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ 2 വിസിൽ, അപ്പോഴേക്കും നമ്മുടെ ചക്കക്കുരു അത്യാവശ്യം നന്നായിട്ട് വെന്തിട്ടുണ്ടാകും. വേവ് കൂടുതലുള്ള ചക്കക്കുരു ആണെങ്കിൽ വിസിലിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്തണേ. ഇപ്പം നമ്മുടെ ചക്കക്കുരു വേകാൻ വേണ്ടിയിട്ട് വെച്ചു, അത് നന്നായിട്ട് വെന്ത് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇപ്പം നമ്മുടെ കുക്കറിൽ നിന്ന് 2 വിസിൽ വന്ന് ഞാൻ തീ ഓഫ് ചെയ്തു. ഇപ്പം അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇതാ നമ്മുടെ ചക്കക്കുരുവൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് നെടുകെ കീറിയത്, അതേപോലെ തന്നെ 2 വലിയ തക്കാളി, 2 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു, 1 2 കറിവേപ്പില. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുവാണേ. ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. കളി ഒന്ന് വെന്ത് വരണം, ഇത്തിരി അങ്ങ് വെന്ത് ഉടഞ്ഞു പോകണ്ട, അത്യാവശ്യം നന്നായിട്ട് വെന്താൽ മതി. അടച്ചു വെച്ച് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വേവണ സമയം കൊണ്ട് നമുക്കിതിൻ്റെ അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. ഈ തേങ്ങ നമുക്കൊരു മിക്സി ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല ഫൈനായിട്ട് ഇത് അരച്ചെടുക്കാം. അപ്പം ഞാനിത് അരച്ചെടുത്തിട്ട് വരാം. ഇതാ നമ്മുടെ തേങ്ങ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, നല്ല ഫൈനായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാ നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ തീ കുറച്ച് കുറച്ച് വയ്ക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിനി തിളയ്ക്കേണ്ട ആവശ്യമില്ല, നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നാൽ മതി. ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ എരിവും, എരിവ് കുറവാണെങ്കിൽ ഇനി മുളക് പൊടി ചേർക്കരുത്, പച്ചമുളക് കീറിയിട്ട് കൊടുത്താൽ മതി. എനിക്കിവിടെ കുറച്ച് ഉപ്പ് മാത്രം കുറവുണ്ട്. നിങ്ങൾക്ക് കുറച്ചുകൂടി ലൂസായിട്ടുള്ള കറി വേണമെങ്കിൽ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുത്തേക്കുന്നത്. അപ്പോൾ അതാ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്, ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്കൊന്ന് കടുക് വറുത്തിടണം, അത് ചെയ്യാം. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നാടൻ കറിയായ കാരണം വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുക. ഒരു 1/2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ, എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 നുള്ള് ഉലുവ, പിന്നെ വേണ്ടത് 1 5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്. ചെറിയുള്ളി നന്നായിട്ടൊരു ഗോൾഡൻ കളർ ആകണം. ചെറിയുള്ളിയുടെ കളർ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് 2 വറ്റൽമുളക്, അവസാനമായിട്ട് കുറച്ച് കറിവേപ്പില. തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതാ ഇത്രയുള്ള നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചക്കക്കുരു തക്കാളിക്കറി. വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ, അതേപോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ്. ചോറിന് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ, എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിലൊന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇനി പുതിയ റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക് യു സോ മച്ച്. ബൈ.